നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേതാക്കൾ തെക്ക് വടക്ക് ഓടി നടന്നിട്ട് കാര്യമില്ലെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. താനാണ് കോൺഗ്രസിനെ നയിക്കുന്നതെന്ന് ഓരോരുത്തരും പറഞ്ഞിട്ട് കാര്യമില്ല. പരമാവധി സീറ്റിൽ വിജയം ഉറപ്പാക്കുകയാണ് വേണ്ടത്. വടകരയിൽ കൂടുതൽ എംഎൽഎമാരെ വിജയിപ്പിക്കാനാണ് അവിടെ മാത്രം പ്രചാരണത്തിന് ഇറങ്ങുന്നതെന്നും കെ മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു. യുഡിഎഫിന് എംഎൽഎമാരുണ്ടാവണ്ടേ? സ്റ്റേറ്റിലെ പ്രചരണത്തിന് രാഹുൽ ഗാന്ധി വരും, പ്രിയങ്ക ഗാന്ധി വരും, എ കെ ആന്റണി ഉണ്ടാവും, ഉമ്മൻചാണ്ടി, രമേശ്, മുല്ലപ്പള്ളി ഉണ്ടാവും. എല്ലാവരും ഇവിടുന്ന് കേരളത്തിന്റെ തെക്ക് വടക്ക് ഓടി നടന്നിട്ട് ഞാനാണ് ഇലക്ഷൻ നയിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് ജയിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വടകരയിലെ ഏഴിടത്തിൽ നിന്നും പരമാവധി എംഎൽഎമാരുണ്ടാക്കാൻ ഞാൻ എന്റെ പരിശ്രമത്തിൽ ഞാൻ. അപ്പൊ ഇതൊക്കെ ഈ പ്രവർത്തകരിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പല വാർത്തകളും വരികയും കോൺഗ്രസ് മുന്നണി ഒറ്റക്കെട്ടല്ല എന്നൊക്കെയുള്ള പ്രചരണം വരുമ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതുമല്ല. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഓരോ നിയോജക മണ്ഡലത്തിലെയും ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാണ് തീരുമാനം. കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കേണ്ടത് കെ പി സി സിയും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുമാണെന്നും മറ്റുള്ളവർ പറയുന്നത് കാര്യമാക്കേണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയവുമായി കൊണ്ട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഈ ഘട്ടം വരെ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന കാര്യം ഞാൻ അസന്നിഗ്ധമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ആരാണ് സ്ഥാനാർത്ഥി എന്നതിനെക്കുറിച്ചൊക്കെ തന്നെ ഒരു ധാരണ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓരോരോ നിയോജക മണ്ഡലത്തിലെയും പഠിച്ചുകൊണ്ട് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്ന തത്വത്തിലപ്പുറം മറ്റൊരു നിലപാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വീകരിക്കില്ല എന്ന് ഞാൻ പറയട്ടെ. കോൺഗ്രസ് വിടാൻ തയ്യാറെടുക്കുന്ന കെ വി തോമസിനെതിരെ രൂക്ഷ വിമർശനവുമായി കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴൊക്കെ കെ വി തോമസ് അസ്വസ്ഥനായിട്ട് കാര്യമില്ലെന്ന് കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി എൻ വേണുഗോപാൽ ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ കെ വി തോമസിനെതിരെ രംഗത്തെത്തുമെന്നാണ് സൂചന. നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടി പുനഃസംഘടനയിലും സ്ഥാനങ്ങൾ ലക്ഷ്യമിട്ടാണ് കെ വി തോമസിന്റെ നീക്കങ്ങളെന്നാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇതിനെ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ പ്രതിരോധിക്കാനാണ് കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനം. സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് ഇനി വഴങ്ങില്ല. 35 വർഷം എം പിയും എം എൽ എയും കേന്ദ്രമന്ത്രിയും കേരളമന്ത്രിയും ഒക്കെ ആയിരുന്ന ആളാണ് അദ്ദേഹം വീണ്ടും അസ്വസ്ഥത കാണിച്ചിട്ട് സ്ഥാനമാനങ്ങൾ വേണം എന്നുള്ള ഒരാഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അത് ഒരു അല്പം ഒരു അപാരമായി പോകുന്നു എന്നുള്ളതാണ് ഞങ്ങളെ പോലുള്ളവർക്ക് പറയാനുള്ളത്. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴൊക്കെ കെ വി തോമസ് അസ്വസ്ഥനായിട്ട് കാര്യമില്ല. അദ്ദേഹത്തെ പോലുള്ള ഒരാൾ അങ്ങനെ അസ്വസ്ഥനാകേണ്ട കാര്യമില്ല. എല്ലാ സ്ഥാനമാനങ്ങളും അലങ്കരിച്ചിട്ടുണ്ട്. എന്നാൽ ആ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചത് കോൺഗ്രസിനകത്ത് എന്തെങ്കിലും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടൊന്നുമല്ല. കോൺഗ്രസ് നേതാവ് അജയ് തറയിലും കെ വി തോമസിന്റെ നിലപാടിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം തികഞ്ഞൊരു കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം എന്ത് പ്രതികൂല സാഹചര്യം ഉണ്ടായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിട്ട് അദ്ദേഹം പോകും എന്നൊരു പ്രതീക്ഷയും എനിക്കില്ല. ഞാൻ ചിന്തിക്കുന്നത് പോലുമില്ല. കെ വി തോമസ് നിലപാട് വ്യക്തമാക്കിയാൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തും. ന്യൂസ് 18 കൊച്ചി. പാർട്ടിയിലേക്ക് കെ വി തോമസിനെ ആരെങ്കിലും സ്വാഗതം ചെയ്തതായി അറിയില്ലെന്ന് മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസ്. ഈ വിഷയം എവിടെയും ചർച്ച ചെയ്തിട്ടില്ല. കെ വി തോമസ് നിലപാട് വ്യക്തമാക്കിയാൽ അഭിപ്രായം പറയുമെന്നും എം എം ലോറൻസ് പറഞ്ഞു. അയാൾ വരുവിടങ്ങൾ അറിയാതെ കൊണ്ട് ഞാൻ പറയില്ല. പിന്നെ നിങ്ങൾ പറയുന്നതുകൊണ്ട് മാത്രം അത് വിശ്വസിക്കാനും അറിയാറില്ല. ഇനി സി എൻ മോഹൻ ഇങ്ങനെ പറഞ്ഞെങ്കിൽ സി എൻ മോഹനായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. എന്നോട് ആ കാര്യം പറഞ്ഞിട്ടുമില്ല. സി എൻ മോഹൻ്റെ സ്വന്തം അഭിപ്രായം പോലെ പറഞ്ഞിട്ടുണ്ടാവരോ, പക്ഷേ കമ്മിറ്റി ചർച്ച ചെയ്തിട്ട് എനിക്കറിയില്ല. ആ അപ്പോൾ അത് സ്വാഭാവികമായിട്ട് പറയാവുന്ന ഒരു കാര്യമാണല്ലോ. ഓഫറൊന്നുമില്ല, ഒരു സ്ഥാനം കൊടുക്കുന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അയാൾ ഇലക്ഷൻ നടത്തിയിട്ട് മന്ത്രിയാക്കുന്നോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ വല്ലാത്ത ഇവർ പറഞ്ഞപ്പോൾ അയാൾ പിന്നെ കെ വി തോമസിപ്പുറത്തെ ആൾ ആ അയാൾ നിന്നിരുന്ന ഭാഗത്തുനിന്ന് വിട്ടിട്ട് അതിനെതിരായി പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ ഭാഗമായി തീരാൻ പോയ പാർട്ടിയുടെ മുന്നണിയുടെ ഭാഗമായി തീരാമെന്ന് പറഞ്ഞാൽ അത് വേണ്ട, നിങ്ങൾ അവിടുത്തെ നിന്നാൽ മതി എന്നാരെങ്കിലും പറയുമോ? മാധ്യമങ്ങൾക്ക് ആരെ വേണമെങ്കിലും കെ പി സി സി അധ്യക്ഷനാക്കാമെന്ന് കെ മുരളീധരൻ. കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനാകുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു പ്രതികരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നിട്ടില്ലെന്നും കെ മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടികയിൽ 2,67,00,000 വോട്ടർമാർ. ഇതിൽ 2.99 ലക്ഷം പേർ കന്നി വോട്ടർമാരാണ്. വോട്ടർ പട്ടികയിൽ ഇനിയും പേര് ചേർക്കാൻ അവസരമുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. വോട്ടർമാരുടെ എണ്ണം 2,67,31,509. Increase in the voters
5,79,083 വോട്ടേഴ്സ് ആണ് ഇതിൽ എഡ് ചെയ്തത്. ദിസ് ഈസ് ദ നെറ്റ് എഡിഷൻ. 7 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. വൈകിട്ട് 6 മണി വരെയാണ് തെരഞ്ഞെടുപ്പ്. തൃശൂർ കോർപ്പറേഷനിലും കളമശ്ശേരി നഗരസഭയിലും വോട്ടെടുപ്പ് ഫലം നിർണായകമാണ്. നാളെയാണ് വോട്ടെണ്ണൽ. സ്വർണക്കടത്ത് കേസിൽ ആരോപണ വിധേയനായ പി ശ്രീരാമകൃഷ്ണനെ സ്പീക്കർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന പ്രതിപക്ഷ പ്രമേയം നിയമസഭ തള്ളി. 3.5 മണിക്കൂറിലധികം നീണ്ട ചർച്ചയ്ക്കൊടുവിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോയതിന് പിന്നാലെയാണ് പ്രമേയം തള്ളിയതായി ഡെപ്യൂട്ടി സ്പീക്കർ സഭയെ അറിയിച്ചത്. തെറ്റ് ചെയ്യാത്തതിനാൽ ഒരിഞ്ച് തല കുനിക്കില്ലെന്ന് മറുപടി പ്രസംഗത്തിൽ സ്പീക്കർ പറഞ്ഞു. ഊഹാപോഹങ്ങളുടെ പേരിൽ തോന്നിവാസം പറയരുതെന്ന് സ്പീക്കറുടെ പരാമർശം പ്രതിപക്ഷ ബഹളത്തിന് കാരണമായി. ഒരു വ്യക്തി രൂപപ്പെടുന്നത് എങ്ങനെയാണ്? വൈകില്ലേ? ഒരു വ്യക്തി രൂപപ്പെടുന്നത് ശൂന്യതയിൽ നിന്നല്ല. കഴിഞ്ഞ ഒരു 40 വർഷക്കാലത്തെ ജീവിതത്തിന് അനുഭവത്തിലാണ് ഒരു വ്യക്തി രൂപപ്പെടുന്നത്. എ മുമ്മറാണ് പ്രമേയം അവതരിപ്പിച്ചത്. നേട്ടങ്ങൾ എണ്ണി പറഞ്ഞായിരുന്നു സ്പീക്കറുടെ മറുപടി. ഊരാളുങ്കൽ സൊസൈറ്റി പ്രതിപക്ഷ അംഗങ്ങളുടെ മണ്ഡലങ്ങളിൽ അടക്കം നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളും സ്പീക്കർ വിശദീകരിച്ചു. ചോദ്യം ചെയ്യുമെന്നുള്ള വാർത്തകളാണ് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അത് നിയമസഭയുടെ അന്തസ് ഉയർത്തുവോ മോശമാക്കുവോ? ഇനി ഈ സഭ പിരിഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കറെ വിളിച്ച് ചോദ്യം ചെയ്യാൽ അത് ഈ സഭയുടെ അന്തസ് ഉയർത്തുവോ അതോ ഇകഴ്ത്തുമോ? അതാണ് പ്രസക്തമായ കാര്യം. യോഗ്യതയില്ലാതിരുന്ന ഒരാൾ സ്പീക്കറായി വന്നപ്പോൾ സ്പീക്കറുടെ പദവിൽ ഇരുന്നുകൊണ്ട് യോഗ്യതയില്ലാത്ത കാര്യങ്ങൾ അങ്ങ് ചെയ്തതുകൊണ്ടാണ് ഈ അങ്ങ് നീക്കണമെന്നുള്ള പ്രമേയം ഇവിടെ അവതരിപ്പിച്ചത്. സർ, ഇപ്പോ ഈ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും അടിത്തറ കിടക്കുന്നത് അവിടെയാണ്. കസ്റ്റംസിനും പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷ ഉപനേതാവിനും അങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിലും ശ്രീ ഒ രാജഗോപാലിനും എല്ലാം ഒരേ വികാരമുണ്ടാകുന്നത് ഈ അടിത്തറയിൽ നിന്നാണ്. കസ്റ്റഡിയിലുള്ള ഒരു പ്രതി, ആ കസ്റ്റഡിയിലുള്ള പ്രതിയെ അവരൊരു മൊഴി ഇവരുടെ ഭാഗമായി 164 തന്നെയാവട്ടെ. ഞാൻ പലപ്പോഴും അവിടെ ഇരുന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുകയും അദ്ദേഹത്തെ ആക്ഷേപിക്കുകയല്ല, അദ്ദേഹം തീരെ വളരാത്ത രീതി വീണ്ടും തുടരുകയാണ്. കെ എസ് യുവിന്റെ പ്രസിഡന്റ് പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് വിമർശനങ്ങൾ ഉന്നയിക്കാം, ആക്ഷേപങ്ങൾ ഉന്നയിക്കാം, പക്ഷെ അല്പം കൂടി വളർച്ച കാണിക്കണം. FOD ഫസ്റ്റ് ഫോറം ഡെമോക്രസി സംഘടിപ്പിച്ച MIT പൂനെക്ക് 5 കോടി കൊടുത്തു. സ്പീക്കറുടെ രാജി ആവശ്യപ്പെട്ട് നിയമസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. പ്രവർത്തകർ സ്പീക്കറുടെ കോലം കത്തിച്ചു. പോലീസ് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഡോളർ കടത്ത് കേസിൽ സ്പീക്കറുമായി ബന്ധമുള്ള 2 പേരെ കസ്റ്റംസ് ചോദ്യം ചെയ്യുകയാണ്. പൈനാനി സ്വദേശി വ്യവസായമായ നാസ് അബ്ദുള്ളയും മിഡിൽ ഈസ്റ്റ് കോളേജ് ഉടമ ലഫീർ മുഹമ്മദിനെയുമാണ് കസ്റ്റംസ് ചോദ്യം ചെയ്യുന്നത്. സ്പീക്കർ ഉപയോഗിക്കുന്ന ഒരു സിം കാർഡ് നാസിന്റെ പേരിൽ എടുത്തതാണെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ.